ഏത് യുക്തിവാദി, ഏത് നിരീശ്വരവാദി, ഏത് പുരോഗമനവാദി, ഏത് നവോത്ഥാനവാദി, ഇതിലൊന്നിലും പെടാത്ത വേറെ ഏതെങ്കിലും വാദരോഗമുള്ളവര് എന്തെല്ലാം പറഞ്ഞാലും നമുക്ക് ഈ ആത്മീയത എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഒരു ഉജ്ജ്വലമായിട്ടുള്ള പ്രതിഭാസമാണ്. ലോകം മുഴുവനും ആത്മീയതയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് സത്യമാണ്. ലോകം മതത്തിലേക്ക് നീങ്ങുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, മതത്തിലേക്ക് നീങ്ങുന്നു എന്നല്ല. രണ്ടു തരത്തിലുള്ള നോളജാണ് ലോകത്തിലുള്ളത്. നീശാവാസി ഉപനിഷത്ത് 9-ാമത്തെ മന്ത്രം പറയുന്നു, വിദ്യാംച അവിദ്യാംച യസ്തത് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യം തീർത്വാ വിദ്യയാ മൃതമശ്നുതേ. എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വൽ നോളജ്, അത് വിദ്യ. എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വൽ നോളജ്, അത് വിദ്യ. എക്സ്റ്റേണൽ എക്സ്പെരിമെന്റബിൾ സയന്റിഫിക് നോളജ്, അത് അവിദ്യ. ഇത് രണ്ടും ജീവിതത്തിൽ വേണമെന്നാണ് പറയുന്നത്. അപ്പൊ സ്പിരിച്വൽ നോളജ് നമ്മുടെ മനസ്സിനെ വളരെയേറെ സ്വാധീനിക്കുന്നു, എന്നാൽ സയന്റിഫിക് നോളജ് മനസ്സിനെയും ശരീരത്തെയും സ്വാധീനിക്കുന്നു. മനസ്സിനെ സ്വാധീനിക്കുന്നതെല്ലാം ശരീരത്തെയും സ്വാധീനിക്കുന്നു, ശരീരത്തെ സ്വാധീനിക്കുന്നതെല്ലാം മനസ്സിനെയും സ്വാധീനിക്കുന്നു. ശരീര മനസ്സോ യോഗ പരസ്പരം അനുപ്രജേത, അങ്ങനെ പരസ്പരം യോജിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ മനസ്സിനെ സ്വാധീനിക്കാൻ ഏറ്റവും നല്ലത് ആത്മീയതയാണ്. ഏത് യുക്തിവാദികൾ, ചില യുക്തിവാദികൾ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ടൊന്നും ആത്മാവിനെ കുറിച്ച് പറയാൻ ശ്രമിക്കല്ലേ എന്ന്. പിന്നെ നിന്നെ പോലെയുള്ളവനെ, രവിചന്ദ്രനെ പോലെയുള്ളവർ പറ്റിക്കുന്നതും ചതിക്കുന്നതും വഞ്ചിക്കുന്നതും തെറ്റായിട്ട് നയിക്കുന്നതും അയാൾ പറയുന്ന വാക്കുകളിലൂടെയല്ലേ, അതേപോലെയുള്ള വാക്കുകളല്ലേ ശ്ലോകത്തിൽ ഉള്ളത് എന്ന് പറയുമ്പോൾ ഈ മദ്രസയിൽ പഠിച്ചതിനെ പോലെയുള്ള കുറെ എണ്ണങ്ങളെ എങ്ങനെ ശരിയാക്കാം. ഏതായാലും ഞാൻ അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ബ്രയൻ എൽ വൈസിന്റെ 3 പുസ്തകം വായിച്ചിട്ട് തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇഷ്ടമില്ലാത്തത് പറയുന്നത് കൊണ്ട് യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അത് ബ്രയൻ എൽ വൈസായാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും റഷ്യൻ പ്രസിഡന്റ് ആയാലും ചൈനയിലെ പ്രസിഡന്റ് ആയാലും അവര് പറയുന്ന മാതിരി പറഞ്ഞാലേ ഇവരെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ പാസ്പോർട്ടും വിസയുടെ കാലാവധി പണ്ടേ തീർന്നൊരു പാർട്ടിയുണ്ട് മുകളിലേക്ക് പോവാൻ. അങ്ങേര അല്ലെങ്കിൽ അയാൾ പറഞ്ഞൊരു വരിയുണ്ട്, കൂടംകുളത്തെ ആറ്റമിക് റിയാക്ടർ റഷ്യയിൽ ഉണ്ടാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഇല്ല, വേറെ ഏതെങ്കിലും രാജ്യത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഒബ്ജക്ഷനാണ്, കോടിയേരി പോയിരിക്കുന്നത് അമേരിക്കയിലേക്കാണ്. അതുകൊണ്ട് അതിന് കമന്റ് ഒന്നുമില്ല, കോടതി വിധിക്കും ഇങ്ങനെ പ്രത്യേകിച്ച് കമന്റ് ഒന്നുമില്ല. നാളെയോ മറ്റന്നാളെയോ വരും, 1.25 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നതല്ലേ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ യുക്തിവാദികളെ മാറ്റാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ബ്രയൻ എൽ വൈസ് എഴുതിയിരിക്കുന്ന മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ്, മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് സെയിം സോൾ മെനി ബോഡീസ് എന്ന പുസ്തകം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഈ രവിചന്ദ്രനെ പോലെയുള്ള ഈ രാഷ്ട്രത്തിന് തന്നെ ഭാരമായിട്ടുള്ള ചില പാർട്ടീസ് പറയുന്നത് കൊണ്ട് അതിൽ മാത്രം അന്ധമായിട്ട് വിശ്വസിക്കുന്ന പാർട്ടികൾക്ക് ഈ പുസ്തകമൊന്നും അവർക്ക് ജസ്റ്റിഫയബിൾ അല്ല. പക്ഷേ ഇത്രയും ഞാൻ പറഞ്ഞത് വിഷയം മാറിപ്പോയതല്ല, ആത്മീയത സ്പിരിച്വാലിറ്റി, ആ സ്പിരിറ്റുമായിട്ട് ആത്മീയതയുമായിട്ട് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, ചാരിതാർത്ഥ്യം, നിർഭയത്വം. ഈ വികാരമൊക്കെ മതവുമായിട്ട് ബന്ധപ്പെടുത്തുകയല്ല, ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ശരീരത്തിലെ കൊളസ്ട്രോൾ, ടി ജി ലെവല്, അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് ലെവല്, ഹീമോഗ്ലോബിൻ ലെവല്, അയേണിന്റെ ലെവല്, ബി പി, ഇതൊക്കെ ശരീരവുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ രണ്ടും കോംപ്ലിമെന്ററി ടു ഈച്ച് അതറാണ്. അതുകൊണ്ട് സയന്റിഫിക് നോളജ് കൂടുതൽ ശരീരത്തെയും സ്പിരിച്വൽ നോളജ് കുറേയധികം മനസ്സിനെയും ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും സ്പിരിച്വൽ ആകണം, റിലീജിയസ് ആകണമെന്ന് ഞാൻ പറയുന്നില്ല. റിലീജിയൻ ഒരു വേറെ രീതിയിലെടുത്താൽ മതി. ഭാരതത്തിന്റെ കൺസെപ്റ്റിൽ ആത്മീയത എന്നുള്ളതേ ഉള്ളൂ, റിലീജിയൻ എന്നുള്ളത് ഇല്ല. സനാതന ധർമ്മം, ധർമ്മം എന്ന് വെച്ചാൽ വാട്ട് എവർ ഈസ് ഗൈഡിങ് യു, വാട്ട് എവർ ഈസ് മോട്ടിവേറ്റിംഗ് യു, വാട്ട് എവർ ഈസ് ഇൻസ്ട്രക്ടിങ് യു, വാട്ട് എവർ ഈസ് ഡയറക്ടിങ് യു, അതാണ് നമ്മുടെ ധർമ്മം. അപ്പൊ ആത്മീയത ഉണ്ടാകണം. വൃശ്ചിക മാസം 1-ാം തീയതി മുതൽക്ക് നമ്മുടെ ജീവിതത്തിൽ കുറേയൊക്കെ ആത്മീയത, ആത്മീയത തന്നെ താനെ പഠിച്ചു കിട്ടും. ജഗ്ഗി വാസുദേവന്റെ കുറേയധികം ലെക്ചർ കേട്ടാൽ മതിയാവും, കുറേ പേരുടെ ലെക്ചറുകളുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. ഒക്കെ ആത്മീയതയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഭൗതിക ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രണാമം.